मेरी इंग्लिश स्कूल ए सहप्रवर्तरे प्रियपे कूट नमस्कार दीर्घना इटवेष इंगेपूर निवद अतिषमी कोविड पत्ते प्रोटोकोल विधेयक अतिर नि बाल्य नियंत्रण वीटी कह पक्षे ई नियंत्रण ऐटों कूड़ल अस्वस्थ बुद्धिमुट अनुभविक शारीरिक मानसिक निटिक पक्षे नाम आरोग्य नाम जीवन सुरक्षक वे नियंत्रण सहक ई नियंत्रण नाटिल लोकमुट विविध रीतील नियंत्रण नमुक ऐटों पेट ई दुरी कर कैर वे प्रार्थिक प्रवर्क नि वीटल समय ऐटों सोषप्रदाय चलव चिंतन अुसरी प्रवर्कष्टम जोलिपा विनोद निरुम निरंतर आशय विनिमय नि पढ़न पूर्ण श्रद्ध अर्पा कुाल नम्बे स्वातं चियंत्रण वह अस्वस्थ नि मनसोच नोकू लोक विविध भाग विविध राज्य मौलिकवकाश निषेधिक मनुष्यवकाश निषेधिक नीति निषेधिक कहिकन जन अवड़े भरणकूट एलाकाश निषेधिक अड़मती भरण स्वातंत्रम जीवजाल वाले प्रधानपेट पक्षे ओर जीविक इन का व्यतस्त तरह काटर सिंह सिंह संबंध स्वातंत्रम यथेष्ट वेटाड़ मत मृग पिटी अट्त उलस जीविकानुष्ट पक्षे इे सिंह एल भाष्ट भूं कूट निूटिल अलग कूटिल निचकू तीर्च अदिष्टपड़ी अस्वस्थ काटिल मान्य संबंध अवातंत्रमें सुरक्षित भानुमें इणयोड़ जीविकानुन अ स्वातंत्रम ई एल सौकर्यतको और मृगशाल अटचिट और मान्य संबंध अब तृप्तरावल बंधुर कांजन कूटिलाने बंधन बंधनम ते पार स्वातंत्रम वाले प्रधानपेट मनुष्यर पर वाले उयर् चिंक आृग संबंध काट नियम अवे सर्वाइवल ऑफ द फिटेस्ट नियम पक्ष मनुष्य उयर् चिंक आनुषिक मूल्य आय करुम मनस उवर संबंध स्वातंत्रम जीववायु स्वातंत्रम जीविक मनुष्य संबंध बुद्धिमुट विविध राज्य जन संबंध स्वातंत्रम तीरानिकपराज्य भरणक्रम अवते भरण घटन यथार्थ स्वातंत्रम चूषण तुम अमेर भयरहित जीविका कहस्थ स्वातंत्रम वाक डिफाइन लिबरेशन फ्रॉम All kinds of oppressive dogmas. നമുക്ക് ഭയമേതുമില്ലാതെ നമ്മൾ ചൂഷണം ചെയ്യപ്പെടാതെ അടിച്ചമർത്തപ്പെടാതെ ജീവിക്കാനുള്ള അവസരമുള്ള നാട്ടിലാണ് സ്വാതന്ത്ര്യം ഉള്ളത്. സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഇത്രയും പറഞ്ഞതിന് ഒരു റിലവൻസ് ഉണ്ട്. അത് ഇന്നത്തെ ദിവസം തന്നെയാണ് ഓഗസ്റ്റ് 15 1947 ഓഗസ്റ്റ് 15ാം തീയതി ഇന്ത്യ വൈദേശിക ആധിപത്യത്തിൽ നിന്നും സ്വതന്ത്രമായി മറ്റു പല രാജ്യങ്ങളെയും അപേക്ഷിച്ച്
ഇന്ത്യക്ക് നമ്മുടെ രാജ്യത്തിന് ഒരു പ്രത്യേകതയുണ്ട്. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. വിവിധ ഭാഷകൾ സംസാരിക്കുന്നവർ, വിവിധ സംസ്കാരമുള്ളവർ, വിവിധ വേഷങ്ങൾ ധരിക്കുന്നവർ, വിവിധ മതങ്ങൾ ഫോളോ ചെയ്യുന്നവർ, വിവിധ ഭക്ഷണക്രമങ്ങളുള്ളവർ, വൈവിധ്യമാർന്ന ജീവിത രീതിയുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മ, ഒരേ കുടക്കുള്ളിൽ കീഴിൽ വന്ന ഒരു സംസ്കാരം എന്നാണ് ഭാരതം. വളരെ വർഷങ്ങൾക്ക് മുമ്പ്, അതായത് വൈദേശിക ആധിപത്യത്തിനെല്ലാം മുൻപ്, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. ഓരോ പ്രദേശത്തെയും പരസ്പരം പോരടിച്ചുകൊണ്ടിരിക്കുന്ന വളരെയധികം നാട്ടുരാജാക്കന്മാർ അടങ്ങുന്ന ഒരു ഉപഭൂഖണ്ഡമായിരുന്നു ഇന്ത്യ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിവിധ ഭാഷകളും സംസാരിക്കുന്ന ആളുകൾ, വിവിധ സംസ്കാരങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ, ഇവിടേക്കാണ് ചീനക്കാരും അതുപോലെ തന്നെ അറബികളും അവരുടെ കച്ചവട താല്പര്യവുമായി വന്നിട്ടുള്ളത്. കൂടാതെ പിന്നീട് ഡച്ചുകാർ, പോർച്ചുഗീസുകാർ, ഫ്രഞ്ചുകാർ ഇവരൊക്കെ വരികയും ചില ചില പ്രദേശങ്ങൾ അവർ അധീനപ്പെടുത്തുകയും ചെയ്തു. പക്ഷേ കച്ചവട താല്പര്യത്തോടുകൂടെ വരികയും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സപ്പോർട്ടോട് കൂടിയിട്ട് ഇന്ത്യയിൽ ആധിപത്യം ഉറപ്പിക്കുകയും ചെയ്തവരാണ് ഇംഗ്ലീഷുകാർ. തുടക്കത്തിൽ കച്ചവടമാണ് അവരുടെ താല്പര്യമെങ്കിലും ആയിരുന്നുവെങ്കിലും പിന്നീട് ഇവിടുത്തെ ഭരണാധികാരികളെ പ്രീതിപ്പെടുത്തിയും ഭീഷണിപ്പെടുത്തിയും യുദ്ധം ചെയ്തും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ഒട്ടുമിക്ക സ്ഥലങ്ങളും അവരുടെ അധീനതയിലായി. അതിനുശേഷം ഇന്ത്യൻ ജനതയെ അടിമകളായി കണ്ടുകൊണ്ട് രണ്ടാം തരം പൗരന്മാരായി കണ്ടുകൊണ്ടാണ് അവരിവിടെ വർഷങ്ങൾ, പതിറ്റാണ്ടുകൾ ഭരണം നടത്തിയത്. ഇതിനെതിരെ പ്രതികരിച്ച രാജാക്കന്മാരുണ്ടായിരുന്നു. പക്ഷേ അവരെല്ലാം തന്നെ ബ്രിട്ടീഷുകാരുടെ ആയുധ ബലത്തിനും അവരുടെ കുൽസിത ബുദ്ധിക്കും മുന്നിൽ അടിയറവ് പറയേണ്ടി വന്നു. നമ്മളുടെ സ്വാതന്ത്ര്യ സമരത്തിന് ഒരു ഏകീകൃത ഭാവവും ഒരു ഉണർവും വന്നത് മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിലാണ്. ലോകത്തിൻ്റെ ചരിത്രത്തിലെ ഒരു പുതിയ സമരമുറ തുടർന്നുകൊണ്ട് അഹിംസാ രീതിയിൽ, നിസ്സഹരണ പ്രസ്ഥാനത്തിൻ്റെ രീതിയിൽ, സഹന സമരത്തിൻ്റെ രീതിയിൽ ഒടുവിൽ ഗാന്ധിജി വിജയിക്കുകയും ഇന്ത്യൻ ജനതയെ മുഴുവൻ ബ്രിട്ടീഷുകാർക്കെതിരെ അണിനിരത്തുകയും അതിൽ വിജയിക്കുകയും ചെയ്തു. ലോക സ്വാതന്ത്ര്യ സമരങ്ങളിൽ വേറിട്ട് നിൽക്കുന്ന നേതാക്കളാണ് മഹാത്മാഗാന്ധിയും എബ്രഹാം ലിങ്കനും അതുപോലെ തന്നെ നെൽസൺ മണ്ടേലയും. ഇതിന് കാരണം അവരുടെ സമര രീതിയിലുള്ള വേറിട്ട മാർഗങ്ങളാണ്. മഹാത്മാഗാന്ധി സഹന സമരത്തിലൂടെ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്തു. പക്ഷേ അതോടൊപ്പം തന്നെ ആയുധമെടുത്ത് പോരാടിയ, സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവനർപ്പിച്ച ആളുകളും നമുക്കിടയിലുണ്ട്. നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളായിട്ടുണ്ട്. ഝാൻസിയിലെ റാണി ലക്ഷ്മിബായി, മൈസൂരിലെ സുൽത്താൻ ടിപ്പു, സുഭാഷ് ചന്ദ്രബോസ്, ഭഗത് സിംഗ് തുടങ്ങിയ ആളുകൾ. ഇതിനോടൊപ്പം കവിതയും കഥകളുമായി സ്വാതന്ത്ര്യ സമരത്തിന് ഊർജം നൽകിയ രവീന്ദ്രനാഥ ടാഗോറിനെ പോലെയുള്ള ആളുകളെ നമ്മൾ ഈ വേളയിൽ സ്മരിക്കേണ്ടതുണ്ട്. ഇതിനെല്ലാം പുറമെ കാശ്മീർ മുതൽ തെക്ക് കന്യാകുമാരി വരെയുള്ള വിവിധ പ്രദേശങ്ങളിൽ ചെറുത്തുനിൽപ്പ് സമരങ്ങളിലൂടെ സ്വന്തം ജീവനും ജീവിതവും കൊടുത്തുകൊണ്ട് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന ആയിരക്കണക്കിന് സ്വാതന്ത്ര്യ സമര സേനാനികളെയും നമ്മൾ ഈ സമയത്തിൽ ആദരവും സ്മരിക്കേണ്ടതുണ്ട്. ഓരോ വർഷവും സ്വാതന്ത്ര്യം ആഘോഷിക്കുന്നതിന് ചില ലക്ഷ്യങ്ങളുണ്ട്. നമുക്ക് വേണ്ടി ജീവാർപ്പണം നൽകിയ, ജീവിതം നൽകിയ സ്വാതന്ത്ര്യ സമര നായകന്മാരെ നമ്മൾ ഓർക്കണം. അതോടൊപ്പം തന്നെ നമുക്ക് നേടിത്തന്ന സ്വാതന്ത്ര്യത്തിൻ്റെ വില നമ്മൾ മനസ്സിലാക്കണം. അത് അടുത്ത തലമുറയിലേക്ക് നമ്മൾ പകർന്നു കൊടുക്കണം. നിങ്ങൾക്കറിയാമോ എന്ത് ചിന്തിക്കണം, എന്ത് സംസാരിക്കണം, എന്ത് ധരിക്കണം, എന്ത് ഭക്ഷിക്കണം എന്നെല്ലാം
മനുഷ്യ മൗലികമായ കാര്യങ്ങൾ പോലും ഭരണകൂടങ്ങളാൽ തീരുമാനിക്കപ്പെടുന്ന എത്രയോ ജനങ്ങൾ ലോകത്തിൻ്റെ ജീവിത ഭാഗങ്ങളിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഇന്നും അവർക്കൊരു കിട്ട കനിയാണ്. അപ്പോഴാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ വില നമ്മൾ അറിയുന്നത്. പക്ഷെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്, നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യം നമ്മൾ കാത്തു സൂക്ഷിക്കണം. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിനുള്ള പ്രധാന കാരണം നമ്മുടെ ഒരുമയായിരുന്നു. ജാതിക്കതീതമായി, ഭാഷക്കതീതമായി, പ്രാദേശിക വ്യത്യാസങ്ങളില്ലാതെ മഹാത്മാഗാന്ധിയുടെ കീഴിൽ അണിനിരക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തരാൻ കഴിഞ്ഞത്. ഇത് നിലനിർത്തണമെങ്കിൽ ഈ ഒരുമ നമ്മൾ നിലനിർത്തണം. നമ്മളുടെ ഭാഷക്കും ജാതിക്കും എല്ലാം അതീതമായി നമ്മളെല്ലാം മനുഷ്യരാണ് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. ഒരു നിതാന്ത ജാഗ്രത നമുക്ക് ആവശ്യമാണ്. എങ്കിൽ മാത്രമേ നമുക്ക് കിട്ടിയ സ്വാതന്ത്ര്യവും അതിലൂടെ കിട്ടിയ അവകാശങ്ങളും നമുക്ക് നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. പല രീതിയിലുള്ള അവകാശങ്ങൾ നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഹ്യൂമൻ റൈറ്റ്സ്, നാച്ചുറൽ റൈറ്റ്സ്, ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ്, ലീഗൽ റൈറ്റ്സ്. നമ്മുടെ ഭരണഘടനയിലെ പാർട്ട് 3-ലെ ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ്. ഭരണഘടന അനുസരിച്ച് പ്രധാനമായും 6 റൈറ്റ്സാണ് നമുക്കുള്ളത്. പാർട്ട് 3 ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ, റൈറ്റ് ടു ഈക്വാലിറ്റി, റൈറ്റ് ടു ഫ്രീഡം, റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, റൈറ്റ് ടു റിലീജിയൻ, ദെൻ സോഷ്യൽ ആൻഡ് കൾച്ചറൽ എഡ്യൂക്കേഷണൽ റൈറ്റ്സ് ആൻഡ് റൈറ്റ് ഫോർ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. ഇത് ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഓരോ രാജ്യങ്ങളിലും വ്യത്യാസമാണ്. ഉദാഹരണമായിട്ട് USA സംബന്ധിച്ചിടത്തോളം ആയുധങ്ങൾ കൊണ്ടുനടക്കാനുള്ള ഒരു റൈറ്റ് അവിടെയുണ്ട്. അപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും കുട്ടികൾ പോലും സ്കൂളിൽ വന്ന് അധ്യാപകരെയും കുട്ടികളെയൊക്കെ വേണ്ടി വെക്കുന്നത്. പക്ഷേ നമ്മളുടെ നാട്ടിൽ ആ ഒരു റൈറ്റില്ല. അപ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ് പല രാജ്യങ്ങളിലും പല രീതിയിലാണ്. അതോടൊപ്പം തന്നെ കോടതി വിധികളുണ്ട്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് ഹ്യൂമൻ റൈറ്റ്സും അതുപോലെ തന്നെ നാച്ചുറൽ റൈറ്റ്സും അടങ്ങുന്നതായിരിക്കണം എന്നുള്ളത്. നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആ രീതിയിലാണ് രൂപം കൊണ്ടത്. നമുക്ക് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ഇഷ്ടമുള്ള റിലീജിയൻ നമുക്ക് ഫോളോ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം, ഇഷ്ടമുള്ള ഭക്ഷണം നമുക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നമുക്കുണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷെ ഇവയെല്ലാം തന്നെ പലപ്പോഴും ചില നിയന്ത്രണങ്ങൾക്ക് വിധേയമാണ് എന്നുള്ളതും ഒരു സത്യമാണ്. എനിക്കെൻ്റെ കൊച്ചു കൂട്ടുകാരോട് പറയാനുള്ളത് ഒരു കാര്യം മാത്രമാണ്, സങ്കുചിതമായ മതഭ്രാന്ത്, സങ്കുചിതമായ രാഷ്ട്രീയ ഭ്രാന്ത്, സങ്കുചിതമായ ഭാഷാഭ്രാന്ത്, ഇതിനെല്ലാം അതീതമായി ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മളെല്ലാം ഒരേ മുട്ടിലെ പൂക്കളാണ്, ഒരേ കണ്ണിയിലെ പൂക്കളാണ് എന്നുള്ള ചിന്ത നമ്മളിലേക്ക് വരണം. ഭാഗ്യവശാൽ ഇങ്ങനെ ചിന്തിക്കുന്നൊരു തലമുറയിലെ ഒരു വലിയ വിഭാഗം വളർന്നു വരുന്നുണ്ട് എന്നുള്ളത് ഈ അടുത്ത കാലത്ത് ക്യാമ്പസുകളിൽ കണ്ട പല സമരമുഖങ്ങളെയും നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അതിന് ഞാൻ ആശംസകൾ അർപ്പിക്കുകയാണ്. നിങ്ങൾ വളർന്നു വരുമ്പോൾ മാനുഷിക മൂല്യങ്ങൾക്ക് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി, സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിക്കാനും പ്രതികരിക്കാനും നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ചിന്താശക്തി നഷ്ടപ്പെട്ട് തരുന്നത് ഭക്ഷിച്ചുകൊണ്ട്, പറയുന്നത് ഏറ്റുപറഞ്ഞുകൊണ്ട്, പറയുന്നതെല്ലാം അനുസരിച്ചുകൊണ്ട് ഒരു കൂട്ടിലെ തത്തയായി നമ്മൾ പുതിയ തലമുറ മാറരുത്. നമ്മളെല്ലാം ഇന്ത്യക്കാരാണ് എന്നുള്ള വിശ്വാസം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒപ്പം സുഭാഷ് ചന്ദ്ര ബോസിൻ്റെ വാക്കുകൾ കൂടെ നിങ്ങൾ ഓർക്കുക, വി ആർ ആൾ ഇന്ത്യൻസ് ഫസ്റ്റ്ലി ആൻഡ് ലാസ്റ്റ്ലി. എല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യ ദിന ആശംസകൾ. ജയ് ഹിന്ദ്.